ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തിറങ്ങും. 150 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുന്നത്. എൻ ഡി എയിലേക്ക് പുതുതായി കടന്നു വന്ന നിതീഷ് കുമാറുമായി ബി ജെ പി ദേശീയ നേതൃത്വം ഉടൻ സീറ്റ് വിഭജന ചർച്ച നടത്തും. കേരളത്തിലെയും ചില സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതേസമയം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്നതിൽ ബി ജെ പിക്കുള്ള പരിഭ്രമത്തിൻ്റെ തെളിവാണ് ബീഹാറിലെ രാഷ്ട്രീയ പ്രഹസനം. 2019 303 സീറ്റ് നേടിയ ബി ജെ പിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ വൻതോതിൽ കുറയുമെന്ന് വിവിധ ഏജൻസികൾ റിപ്പോർട്ട് നൽകിയിരുന്നു. മോദി ഗ്യാരണ്ടിയും രാമക്ഷേത്രവും ഒക്കെ പ്രചണ്ഡമായി പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടാനും ബി ജെ പിക്ക് ഈ സാഹചര്യത്തിൽ വേണ്ടത്ര ആത്മവിശ്വാസമില്ല. വികസനമോ ജനക്ഷേമ പദ്ധതികളോ മുൻനിർത്തി പ്രചാരണം നടത്താനുള്ള വകയുമില്ല. ഇതേ തുടർന്നാണ് പണിതീരാത്ത രാമക്ഷേത്രത്തിൽ തിരക്കിട്ട് പ്രതിഷ്ഠ നടത്തിയത്. ഇതിൻ്റെ പേരിൽ രാജ്യമാഹ ഇളക്കി മറിക്കാൻ ശ്രമിച്ചിട്ടും സംഘപരിവാറിന് പുറത്തുള്ള കേന്ദ്രങ്ങളിൽ കാര്യമായ ചലനമുണ്ടായില്ല. അടുത്ത പണി എന്ന നിലയിൽ പഴയതുപോലെ രാഷ്ട്രീയ അട്ടിമറികൾക്കാണ് നീക്കം നടത്തുന്നത്. പിന്നോക്ക രാഷ്ട്രീയത്തിന് വേരോട്ടമുള്ള ബീഹാറിലെ 40 ലോക്സഭാ സീറ്റ് ജെ ഡി യു വിട്ടുപോയതോടെ ബി ജെ പിക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി മാറിയിരുന്നു. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ തറ പറ്റുമെന്ന ഭീതി ബി ജെ പിയെ വേട്ടയാടി. നിതീഷ് കുമാർ വീണ്ടും തങ്ങൾക്കൊപ്പം ചേരുമെന്ന് മാധ്യമങ്ങളെ ഉപയോഗിച്ച് ബി ജെ പി പ്രചാരണം നടത്തി. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഈ പ്രചാരണത്തിൽ പങ്കാളിയായി. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡി ബീഹാറിൽ ജെ ഡി യു നേതാക്കൾക്കെതിരെ നടപടികൾക്ക് തുടക്കമിട്ടിരുന്നു. ഇതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അച്ഛൻ നൽകിയ വാക്കുപാലിക്കാൻ അധികാരവും രാജ്യവും ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയ രാമനെയാണ് രാമായണം അവതരിപ്പിക്കുന്നത്. രാമൻ്റെ പേരിൽ രാഷ്ട്രീയ പ്രചാരണം നടത്തുന്ന ബി ജെ പി ആകട്ടെ അധികാരം മാത്രം ലക്ഷ്യമിട്ട് നെറികെട്ട പ്രവൃത്തികൾ കാണിക്കുന്നു. പ്രത്യേകിച്ച് കാരണമൊന്നും പറയാതെയാണ് നിതീഷ് കുമാർ മഹാസഖ്യം വിട്ട് ബി ജെ പിയോടൊപ്പം ചേർന്ന് വീണ്ടും മുഖ്യമന്ത്രിയായത്. നിലവിലെ സ്ഥിതിയിൽ തൃപ്തിയില്ലെന്നും പഴയ കൂട്ടുകാർക്കൊപ്പം ചേരുകയാണെന്നും മാത്രമാണ് നിതീഷ് കുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം ജെ ഡി യുവിൻ്റെ വക്താവ് കെ സി ത്യാഗി പറയുന്നത് ഇന്ത്യ കൂട്ടായ്മയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് താല്പര്യം കാണിക്കാത്ത സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം എടുത്തതെന്നാണ്. ബി ജെ പിയെ നേരിടുന്നതിൽ മതനിരപേക്ഷ പാർട്ടികൾക്കിടയിൽ സഹകരണം ശക്തമാകുന്നില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇതിൻ്റെ പേരിൽ ബി ജെ പി പാളയത്തിലേക്ക് പോകുന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ബീഹാറിലെ പ്രാദേശിക സഹകരണം മാത്രമാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളതെന്നും ഭാവി എന്താകുമെന്ന് പ്രവചിക്കാൻ കഴിയില്ലെന്നും ത്യാഗി പറയുന്നു. 2022 ഓഗസ്റ്റിൽ അധികാരത്തിൽ വന്ന മഹാസഖ്യ സർക്കാർ മെച്ചപ്പെട്ട പ്രവർത്തനമാണ് ബീഹാറിൽ കാഴ്ചവെച്ചത്. നിയമസഭയിൽ ഏറ്റവും കൂടുതൽ എം എൽ എമാരുള്ള ആർ ജെ ഡിക്കായിരുന്നു കൂടുതൽ മന്ത്രിമാരും. സർക്കാർ 400,000 പേർക്ക് ജോലി നൽകി. ജാതി സർവേ നടത്തുകയും റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഉപമുഖ്യമന്ത്രിയായിരുന്ന തേജസ്വി യാദവ് കൂടുതൽ ശ്രദ്ധ നേടുകയും ചെയ്തു. ജെ ഡി യുവിൻ്റെ അസ്വസ്ഥതയ്ക്ക് പിന്നിൽ ഇതൊക്കെയാണ്. അങ്ങേയറ്റത്തെ അവസരവാദത്തിൻ്റെ സൃഷ്ടിയാണ് ബീഹാറിലെ പുതിയ സർക്കാർ എന്നത് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്. ജാർഖണ്ഡ് അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ബി ജെ പി കണ്ണുവച്ചിട്ടുണ്ട്. ചാക്കിട്ടുപിടുത്തം തകൃതിയായി നടക്കും, ഒരു സംശയവുമില്ല.